അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? സുഖമല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? ചായ ഒന്നും കുടിച്ചില്ല നിങ്ങൾ രാവിലെ? അമ്മച്ചി തന്നില്ലേ ചായയൊക്കെ? തന്നില്ലേ? തന്നു. അപ്പൊ ചായയൊക്കെ കുടിച്ച് നല്ല കുട്ടികളായിട്ട് ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങളല്ലേ. ഇൻഷാല്ലാ നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മൾ ഒന്നാമത്തെ ദിവസം എന്താ പഠിച്ചത്? ഖുർആൻ പഠിച്ചു, ഫാത്തിഹ സൂറത്ത് ഓതാൻ പഠിച്ചു. എല്ലാവരും ഫാത്തിഹ സൂറത്ത് എന്നാൽ ഓതിയിരുന്നോ? ഓതിയിരുന്നോ? എന്നും മഗരിബിൻ്റെ ശേഷം മഗരിബൊക്കെ നിസ്കരിച്ചിട്ട് നമ്മളെന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആൻ എടുത്ത് ഉസ്താദുമാർ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, ആ സൂറത്തുകളൊക്കെ നമ്മൾ ഓതണം. ഓതിയില്ല നിങ്ങളൊക്കെ? ഓതി, നല്ല കുട്ടികളാണ്. രണ്ടാമത്തെ ദിവസം നമ്മൾ എന്താ പഠിച്ചത്? ദീനിയാത്ത് പഠിച്ചു. പിന്നെയോ ഇന്നലെ എന്താ പഠിച്ചത്? അമലിയാത്ത്, നിസ്കാരത്തിനെ പറ്റി നമ്മൾ പഠിച്ചു. നിസ്കരിക്കുന്നില്ലേ നിങ്ങളൊക്കെ? അപ്പൊ എല്ലാവരും നിസ്കരിക്കണം. ഇന്ന് നമ്മളൊരു പുതിയ വിഷയം പഠിക്കാൻ പോവുകയാണ്. ഇൻഷാല്ലാ നമുക്കൊരു കഥയിൽ നിന്ന് തുടങ്ങാം. ഇപ്പൊ നല്ല കഥ പറഞ്ഞാലോ? കഥ കേൾക്കാൻ ഇഷ്ടമാണ് എല്ലാവർക്കും. എല്ലാവർക്കും ഇഷ്ടമാണോ? എന്ന ഉസ്താദൊരു കഥ പറയാം. നമ്മുടെ നബി, നബിനെ എല്ലാവർക്കും അറിയില്ലേ? നബിൻ്റെ പേരറിയില്ല എല്ലാവർക്കും? അറിയാം അല്ലേ? നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒന്നാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നബിയുടെ പേര് പഠിച്ചിട്ടുണ്ട്, നബിയുടെ വാപ്പാൻ്റെ പേര് പഠിച്ചിട്ടുണ്ട്, നബിയുടെ ഉമ്മാൻ്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നബി എവിടെയാണ് ജനിച്ചത് എന്ന് പഠിച്ചിട്ടുണ്ട്, പിന്നെ ആ നബി വഫാത്തായത് എവിടെയെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു പാട്ടൊക്കെ പാടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാട്ട് എല്ലാവർക്കും അറിയില്ലേ? എല്ലാവർക്കും അറിയില്ലേ? ഉസ്താദ് പാടണം. നീ ഏതാണ് ആ പാട്ട്? അതെ, നമ്മുടെ നബി ആരാണറിയൂ, നബിയുടെ പേരെന്താ പറയൂ. എന്താ നബിയുടെ പേര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പേര് മുഹമ്മദ് സല്ലല്ലാ, അവരുടെ ബാപ്പ അബ്ദുല്ലാ. നബിയുടെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ വാപ്പാന്റെ പേരാണ് അബ്ദുല്ലാ. എന്താ പേര്? അബ്ദുല്ലാ. മാതാവാമി നബിയാണ്, നബി ജനനം മക്കത്താണ്, നല്ല മദീനയിലാ മൗത്ത്, കബറും പുണ്യ മദീനത്ത്. നബിന്റെ ഉമ്മാന്റെ പേര് ആമിന ബീവി. നബി ജനിച്ചത് എവിടെയാണ്? മക്കത്ത്. എവിടെയാണ് നബി വഫാത്തായത്? മദീനയിൽ. നബിയുടെ ഖബർ ശരീഫ് എവിടെയാണ്? മദീനയിൽ. ആ നബി തങ്ങൾ, നമ്മൾ നബീനെ അറിയില്ലേ, ആ നബി തങ്ങൾ ഒരു ദിവസം നബിയുടെ സ്വഹാബത്തിൻ്റെ കൂടെ മദീനയിലെ പള്ളിയിലിരിക്കും. മദീനയിലെ പള്ളിയിലിരിക്കുന്ന നേരത്ത് നബി തങ്ങൾ അവരോട് ചോദിച്ചു. എന്താ ചോദിച്ചറിയോ? നിങ്ങൾക്ക് സ്വർഗക്കാരനായ, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ കാണണോ? സ്വഹാബാക്കള് സാഹൂദം നോക്കി. ആരെയാണ് നബി പറയുക എന്നറിയാൻ വേണ്ടിയിട്ട് അല്ലേ സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറയുന്നത്. വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്വർഗത്തിലേക്ക് പോകണമെന്ന്. അപ്പൊ നബി ഇങ്ങനെ ചോദിച്ചപ്പോ ആരെ പറ്റിയാണ് നബി ഇത് പറയുന്നത് എന്നറിയാൻ കണ്ണ് തുറന്നു വെച്ച് എല്ലാവരും നോക്കി. നോക്കിയ സമയത്ത് നബി പറഞ്ഞു, ഒരു വാതിലിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് നബി പറയുകയാണ്, ആ വാതിലിന്റെ ഭാഗത്തുകൂടെ വരുന്ന ഒരു മനുഷ്യൻ സ്വർഗക്കാരനാണ്. സ്വഹാബികളെല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കി. അപ്പൊ അവര് കണ്ടത് ഒരു സാധു മനുഷ്യൻ, ഒരു സ്വഹാബി കടന്നു വരികയാണ്. ആ സ്വഹാബി വുദു ഒക്കെ ചെയ്തു വരുന്നതുകൊണ്ട് സ്വഹാബിയുടെ താടിയിലൂടെ വെള്ളം ഇങ്ങനെ ഉറ്റു വീഴുന്നുണ്ട്. ഇടത്തെ കയ്യിൽ തൻ്റെ ചെരുപ്പുമൊക്കെ പിടിച്ചിട്ട് ആ ഭാഗത്തുകൂടെ കടന്നു വരുന്നതാണ്
ഈ സ്വഹാബികൾ കണ്ടത്. പിറ്റേ ദിവസവും നബി ചോദിച്ചു, സ്വർഗക്കാരനായ ഒരാളെ നിങ്ങൾക്ക് കാണണോ? രണ്ടാം ദിവസവും അതേ ഭാഗത്തേക്ക് ചൂണ്ടിയിട്ടാണ് നബി പറയുന്നത്, ആ ഭാഗത്തുകൂടെ കടന്നു വരുന്ന ആള് സ്വർഗത്തിലാണ്. രണ്ടാമത്തെ ദിവസവും ആദ്യ ദിവസം വന്ന ആ സ്വഹാബി ഉണ്ടല്ലോ, അതേ സ്വഹാബി തന്നെയാണ് വരുന്നത്. ഇത് മൂന്നാം ദിവസവും നബി അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോഴും കടന്നു വരുന്നത് ആരാണ്? ആ ഭാഗത്തൂടെ വരുന്നത് ഈ സ്വഹാബി തന്നെയാണ്. ഇത് കേട്ട ആ കൂട്ടത്തിലെ ഒരാൾക്ക് എന്തുകൊണ്ടാണ് ഈ മഹാൻ, ഈ സ്വഹാബി സ്വർഗക്കാരനാണ് എന്ന് നബി തങ്ങൾ പറയുന്നത്? അദ്ദേഹം എന്ത് നന്മ ചെയ്തിട്ടാണ്, ഏതോ ഒരു വലിയ പുണ്യം ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പദവി, ഒരു സ്ഥാനം ആ മഹാന് കിട്ടുന്നത്? അതെന്താണെന്നറിയാൻ ഈ സ്വഹാബിക്ക് വലിയ കൗതുകം തോന്നി. സ്വഹാബി ഒരു ദിവസം ഈ മഹാന്റെ കൂടെ നടന്നുപോയിട്ട് പറഞ്ഞു, ഒരു സൂത്രം പ്രയോഗിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മൂന്ന് ദിവസം നിങ്ങളുടെ വീട്ടിൽ കഴിയണം, അതിനുള്ള അവസരം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. സന്തോഷത്തോടുകൂടെ തൻ്റെ വീട്ടിൽ കഴിയാൻ മഹാൻ അനുവാദം കൊടുത്തു. അങ്ങനെ ഈ സ്വഹാബി മഹാന്റെ വീട്ടിൽ താമസിച്ചു, മൂന്ന് ദിവസത്തോളം താമസിച്ചു. മൂന്ന് ദിവസവും എന്തൊക്കെയാണ് അള്ളാഹുവിൻ്റെ റസൂല് സ്വർഗക്കാരനാണ് എന്ന് പറഞ്ഞ ഈ സ്വഹാബി ചെയ്യുന്നത് എന്ന് ഇദ്ദേഹം വളരെ സൂക്ഷ്മതയോടെ നോക്കി. പക്ഷേ സാധാരണ ആളുകൾ ചെയ്യുന്നതിനപ്പുറം വലിയ ഇബാദത്തുകൾ, കുറേ നിസ്കരിക്കുന്ന ആളല്ല, കുറേ ദിക്ര ചൊല്ലിയിരിക്കുന്നത് ഇദ്ദേഹം കണ്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് എന്ന് കണ്ടെത്താനാകാതെ ഇദ്ദേഹം മടങ്ങാനൊരുങ്ങിയപ്പോൾ ഈ മഹാനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂല് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങളെപ്പറ്റിയാണ് സ്വർഗക്കാരനെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, അതെന്തിൻ്റെ പേരിലാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ദിവസം നിങ്ങളുടെ വീട്ടിൽ ഞാൻ കഴിഞ്ഞത് എന്ന് ഈ മഹാനോട് പറഞ്ഞു. എന്നിട്ട് മഹാൻ ഈ സ്വഹാബി തിരിച്ചു പോകുമ്പോൾ മഹാൻ തിരിച്ചു വിളിച്ചു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എനിക്ക് കൂടുതലായി ഒരു കർമ്മവുമില്ല, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നെനിക്കറിയില്ല. പക്ഷേ ഞാൻ ഓരോ ദിവസവും രാവിലെയാകുന്നതും രാത്രിയിൽ കിടന്നുറങ്ങുന്നതും നല്ല മനസ്സോടെയാണ്. എൻ്റെ മനസ്സിൽ ഒരാളോടും വെറുപ്പില്ല, എൻ്റെ മനസ്സിൽ ഒരാളോടും അസൂയയില്ല, എൻ്റെ മനസ്സിൽ ഒരാളോടും ദേഷ്യമില്ല, ഞാൻ ഒരു വിശ്വാസിയെയും പ്രയാസപ്പെടുത്തുകയില്ല, ഈ ഒരു കാര്യം എന്നിലുണ്ട് എന്ന് ഈ മഹാൻ അദ്ദേഹത്തെ പരിശോധിക്കാനും പരീക്ഷിക്കാനും വന്ന സ്വഹാബിയോട് പറഞ്ഞു കൊടുത്തു. ഇതുകൊണ്ടാണ് നബിതങ്ങൾ അദ്ദേഹത്തെ സ്വർഗക്കാരനെന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? സ്വർഗത്തിൽ പോകാനല്ലേ? നമ്മളൊക്കെ കൊതിക്കുന്നത് സ്വർഗം കിട്ടാനാണ്. സ്വർഗം കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് നല്ല മനസ്സുണ്ടാവുക, നല്ലവരായി ജീവിക്കുക, ആരെയും പ്രയാസപ്പെടുത്താതെ, ആരെയും അക്രമിക്കാതെ, ആരോടും ദേഷ്യം വെക്കാതെ, ആരെയും പ്രയാസപ്പെടുത്താതെ കഴിയുകയാണ് സ്വർഗം കിട്ടാനുള്ളൊരു മാർഗം. നല്ലവരാകണം എന്നല്ലേ നമ്മുടെയൊക്കെ ആഗ്രഹം? നല്ലവരാകണമെന്നല്ലേ? മോശപ്പെട്ടവരാകണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നല്ലവരാകാൻ വേണ്ടിയാണ് നമ്മളൊക്കെ മദ്രസയിൽ വരുന്നതും പാഠങ്ങൾ പഠിക്കുന്നതും മദ്രസയിലെ പുസ്തകങ്ങളൊക്കെ പഠിക്കുന്നത് എന്തിനാണ്? നല്ലവരാകാനാണ് അല്ലേ? നല്ലവരാകണം. നല്ലവരാകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല കുട്ടി എന്നൊരാളെ പറ്റി പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരോടും വികൃതി കാട്ടി, ആരെയും ബഹുമാനിക്കാതെ, ആര് പറഞ്ഞതും കേൾക്കാതെ, ഉമ്മ പറഞ്ഞത് കേൾക്കാതെ, ഉപ്പ പറഞ്ഞത് കേൾക്കാതെ, ഉസ്താദുമാര് പറയുന്നത് കേൾക്കാതെ,
നമുക്കിഷ്ടമുള്ളതുപോലെ കഴിഞ്ഞാൽ നമ്മളെ പറ്റി നല്ല കുട്ടി എന്ന് പറയോ? ഇല്ല, ഒരിക്കലും പറയില്ല. പറയില്ലല്ലോ, പറയില്ല. നമ്മളെപ്പോഴാണ് നല്ല കുട്ടിയാകുന്നത്? ഉമ്മ പറഞ്ഞത് കേൾക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിനെ പറ്റി എന്താ പറയുക? ആ നല്ലൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ അവൾ നല്ലൊരു കുട്ടിയാണ്. ഉസ്താദ് പറയുന്നതൊക്കെ കേട്ട് ഹോംവർക്ക് ചെയ്യാൻ പറയുമ്പോൾ ഹോംവർക്ക് ചെയ്ത്, പഠിച്ചു കൊണ്ടുവരാൻ പറയുമ്പോൾ പഠിച്ചു കൊണ്ടുവന്ന്, ക്ലാസ്സിൽ നല്ല അച്ചടക്കത്തോടെ ഇരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ പറ്റി നമ്മൾ എന്താ പറയുക? അവൻ നല്ല കുട്ടിയാണെന്ന് പറയും. പറയില്ലേ? പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരോടും, ഉമ്മാനോടും വാപ്പാനോടും ഉസ്താദുമാരോടും കൂട്ടുകാരോടും മുതിർന്നവരോടും ഒക്കെയും നല്ല നിലയിലാണ് നമ്മൾ കഴിയേണ്ടത്, അല്ലേ? അവരുടെ മനസ്സിൽ വെറുപ്പുണ്ടാകുന്ന ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതിനെന്താ വേണ്ടത്? നല്ല സ്വഭാവമുള്ളവരായി നമ്മൾ ജീവിക്കണം. നല്ല സ്വഭാവം, ചീത്ത സ്വഭാവമുള്ളവരായി ജീവിച്ചാൽ നമുക്കെന്തുണ്ടാവൂല? ആരുടെയും തൃപ്തി ഉണ്ടാവൂല, ആരുടെയും സ്നേഹം ഉണ്ടാവൂല. അപ്പൊ എല്ലാവരും നമ്മൾ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ എന്തു വേണം? നല്ല കുട്ടികളായിട്ട് കഴിയണം. നല്ല കുട്ടികളായിട്ട് നമ്മൾ കഴിയണം. നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ ജീവിക്കുന്നത്, ആണോ? നമ്മുടെ വീട്ടിൽ വേറെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്നവരാണോ നമ്മൾ? അല്ല. ആരൊക്കെയുണ്ട് നമുക്ക്? വാപ്പയുണ്ട്, പിന്നെ ആരുണ്ട്? ഉമ്മയുണ്ട്, പിന്നെ ആരാ ഉള്ളത്? ആരാ ഉള്ളത് വീട്ടിൽ? ആ ഇത്താത്തയുണ്ട്, ഇക്കാക്കയുണ്ട്, പിന്നെയോ അനിയനുണ്ട്, അനിയത്തിയുണ്ട്, പിന്നെ ആരാ ഉള്ളത്? ആ വലിയുപ്പയുണ്ട്, വല്യമ്മയുണ്ട്, പിന്നെ ആ കുടുംബക്കാർ ഒരുപാട് ആളുകളുണ്ട്. ഇവരോടൊക്കെ നമ്മൾ നല്ല നിലയിൽ പെരുമാറണം. പിന്നെ നമ്മുടെ അയൽവാസികളില്ലേ, നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളുകൾ, അവിടെ വലിയവരുണ്ട്, ചെറിയവരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവരോടും നമ്മൾ നല്ല നിലയിലാണ് പെരുമാറേണ്ടത്. പിന്നെ ആരാ ഉള്ളത്? നമ്മൾ മദ്രസയിലേക്ക് വരുമ്പോൾ ഉസ്താദുമാരുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ നമുക്കുണ്ട്, അല്ലേ? അപ്പൊ അവരോടൊക്കെ എങ്ങനെയാണ് നമ്മൾ കഴിയേണ്ടത്? അവരുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണം? അവരോട് എങ്ങനെ സംസാരിക്കണം? ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ? ഒരാൾക്ക് സ്നേഹം ഉണ്ടാകണമെങ്കിൽ അവരോട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കൊണ്ടല്ലേ നമുക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ. ഒരാളെ എപ്പോഴും നമ്മൾ ഉപദ്രവിക്കുകയാണ്, എന്ത് ചെയ്താലും നമ്മൾ ഒരാളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നില്ലെങ്കിൽ അവനെ അടിക്കും, അല്ലെങ്കിൽ അവനെ എന്ത് ചെയ്യും? വികൃതി കാട്ടും, അല്ലെങ്കിൽ അവനെങ്ങനെ കുറ്റം പറയും, അവനോട് ഇങ്ങനെ ദേഷ്യം വെക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് നമ്മോട് സ്നേഹം ഉണ്ടാവൂലല്ലോ, ഉണ്ടാവില്ല. അപ്പോ നമ്മൾ എന്ത് വേണം? എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറണം. നല്ല നിലയിൽ കഴിഞ്ഞാലാണ് നമ്മൾ എന്താവുക? നല്ലവരാവുക. നല്ലവരാകാൻ എന്താണ് വേണ്ടത് എന്നാണ് രണ്ടാം ക്ലാസ്സിലെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പുതിയ വിഷയമായ അഖ്ലാഖ് എന്ന വിഷയത്തിൽ നമ്മൾ പഠിക്കുന്നത്. എന്താ വിഷയത്തിന്റെ പേര്? അഖ്ലാഖ്. അഖ്ലാഖ് എന്ന വിഷയത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? നല്ലവരാകാൻ എന്തു വേണം, അല്ലേ? നിങ്ങളുടെ കയ്യിലൊക്കെ പുസ്തകമില്ലേ? ഈ പുസ്തകം, അഖ്ലാഖ് എന്ന് പറയുന്ന ഈ പുസ്തകം ഇല്ലേ? ഉണ്ട്. ആ പുസ്തകം നോക്കി നിങ്ങൾ ഒന്നാമത്തെ പാഠം തന്നെ എന്താണ്? പാഠം ഒന്ന്, നല്ലവരാകാൻ. പാഠം ഒന്ന്, നല്ലവരാകാൻ. ഈ പാഠത്തില് നീ പാഠം നമുക്ക് വായിച്ചു നോക്കാം, കുറച്ചൊന്ന് വായിക്കാം, അല്ലേ? ഇൻഷാല്ലാ. പാഠം ഒന്ന്, നല്ലവരാകാൻ. പാഠം ഒന്ന്, നല്ലവരാകാൻ. നമ്മൾ അറബികളൊക്കെ പഠിച്ചവരല്ലേ, എങ്ങനെ നല്ലവരാകാൻ എഴുതുക? നല്ലവരാകാൻ പുസ്തകത്തിൽ നോക്കണം, ഞാൻ വായിക്കുമ്പോൾ വെല്ല് വെച്ച് നോക്കണം. കൂട്ടുകാരെ, കൂട്ടുകാരെ എന്ന് വിളിച്ചിട്ടാണ് പുസ്തകം തുടങ്ങുന്നത്. നിങ്ങളെല്ലാവരും കൂട്ടുകാരല്ലേ? എൻ്റെ കൂട്ടുകാരല്ലേ നിങ്ങളൊക്കെ? ആണ്. നാമെല്ലാം, നാമെല്ലാം
ഒരു വീട്ടിൽ നിന്ന് വന്നെത്തിയവരല്ല. നമ്മളൊക്കെ ഒരു വീട്ടിൽ നിന്ന് വന്നെത്തിയവരല്ലല്ലോ, ഒരു ഉമ്മാൻ്റെയും ഒരു ഉപ്പാൻ്റെയും മക്കളല്ലല്ലോ, വേറെ വേറെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മക്കളുണ്ട്. ഒരു വീട്ടിൽ നിന്നല്ല നമ്മൾ വന്നത്. വിവിധ വീടുകളിൽ താമസിക്കുന്നവരാണ് നാം എല്ലാവരും. വിവിധ വീടുകളിൽ താമസിക്കുന്നവരാണ് നാം എല്ലാവരും അല്ലേ. നമ്മളൊക്കെ പല വീടുകളിൽ താമസിക്കുന്നവരാണ്. അവിടെ നമുക്ക് മാതാപിതാക്കളും, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഉമ്മയും ഉപ്പയും സഹോദര സഹോദരിമാരും എല്ലാമുണ്ട്. സഹോദരന്മാരുണ്ട്, കാക്കയുണ്ട്, അനിയനുണ്ട്, സഹോദരിമാരും ഉണ്ട് അല്ലേ, താത്തയുണ്ട്, അനിയത്തിയുമുണ്ട്. ഇവരെല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ കുടുംബം. നമ്മുടെ കുടുംബം ആരൊക്കെ അടങ്ങുന്നതാണ്? നമ്മുടെ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഇക്കാക്കയുണ്ട്, ഇത്താത്തയുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്. ഇവരൊക്കെ അടങ്ങുന്നതാണ് നമ്മുടെ കുടുംബം. ഇൻഷാല്ലാഹ് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കണം. ഇന്ന് നമ്മൾ ഇത്രയേ പഠിച്ചത്. ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം, നിങ്ങളെല്ലാവരും പുസ്തകത്തിൽ നോക്കണം. പാഠം ഒന്ന്, നല്ലവരാകാൻ. കൂട്ടുകാരെ, നാമെല്ലാം ഒരു വീട്ടിൽ നിന്ന് വന്നെത്തിയവരല്ല. വിവിധ വീടുകളിൽ താമസിക്കുന്നവരാണ് നാം എല്ലാവരും. അവിടെ നമുക്ക് മാതാപിതാക്കളും സഹോദര സഹോദരിമാരുമെല്ലാമുണ്ട്. ഇവരെല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ കുടുംബം. അത്ര മതി. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു കഥയും പഠിക്കണം, ബാക്കി പാഠഭാഗവും പഠിക്കണം. എന്നാൽ ഇന്ന് അവസാനിപ്പിക്കാം അല്ലേ? എന്നാൽ ശരി. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും നല്ലവരാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.